മാക്സിമം കസ്റ്റമേഴ്സ് വരുവാണെങ്കിൽ നമുക്കറിയാം 11,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളത്. കിലോമീറ്റർ 3,500. നല്ല നീറ്റ് ആയിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടി. സീറ്റർ എ സി വരുന്ന മോഡലാണ്. രണ്ട് ഇയോൺ കിടപ്പുണ്ട്. ഹലോ മസോമാരെ, വെൽക്കം ബാക്ക് ടു സോളോ വില്ലേജ്. സോളോ വില്ലേജിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ ചന്ദനത്തോപ്പിലുള്ള ഇൻഡസിൻ്റെ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. നമ്മുടെ ഈ ഒരു ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊല്ലത്ത് നിന്നും നേരെ നമ്മുടെ കൊട്ടാരക്കരയ്ക്ക് പോകുന്ന റൂട്ടിലായിട്ടാണ് ഈ ഒരു ഷോറൂമിൻ്റെ ലൊക്കേഷൻ. ഈ ഒരു ലൊക്കേഷനും അതേപോലെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ അതേ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള അമൽ ബ്രോ ഉണ്ട്. ബ്രോ, അപ്പൊ ഇന്ന് ഏത് റേറ്റിലുള്ള വണ്ടികളാണ് ഇവിടെ? 47,000 രൂപ സ്റ്റാർട്ട് ചെയ്യാം. 47,000 തൊട്ടുള്ള വണ്ടികളുണ്ട്. എത്ര വണ്ടികൾ ടോട്ടൽ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട്? ടോട്ടൽ നമുക്കൊരു 60 വണ്ടികളുണ്ട്. 60 വണ്ടികൾ അപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. മന്ത് എൻഡിങ് ആയതുകൊണ്ട് അപ്പൊ നമുക്ക് നേരെ പോയി ഇവിടുത്തെ വണ്ടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്താ ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞവിടെ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പോയി ലോ ബഡ്ജറ്റ് വണ്ടി എന്ന് തന്നെ ആദ്യം തുടങ്ങാം. ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ മാരുതി 800. ഇതേതാണ് മോഡൽ? സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ആണ് വരുന്നത്. 2003 മോഡലാണ്. 2003 മോഡല് മാരുതി 800 ആണ്. തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് കിലോമീറ്റർ 100,000 ഓടിയതാണ്. ഓടിയതാണ് പഴക്കം ചെന്ന വണ്ടിയുടെ കിലോമീറ്റർ നമ്മൾ നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നിട്ട് ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് ഓണം കണ്ടീഷൻ എന്നും ഒരു പേപ്പർ ഉണ്ട്. പേപ്പർ 23 ലാസ്റ്റ് വന്നു. ഓക്കെ, ഇതേതാണ്? കാർബറേറ്റർ അല്ലേ വണ്ടി? കാർബറേറ്റർ ആണ്. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനിൽ കിടക്കുന്നതെന്ന് പറയാൻ നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു മ്യൂസിക് പ്ലെയർ ഒക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. ഇതിലെ റീഡിംഗ് കാണിച്ചിരിക്കുന്നത് 317 കിലോമീറ്റർ ആണ്. ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു കിലോമീറ്റർ ആയിരിക്കത്തേ ഇല്ല. ഇതിന് പ്രൈസ് എത്രയാണ്? പ്രൈസ് 47,000 രൂപയാണ്. അപ്പൊ ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആണ്. അത്യാവശ്യം എടുത്തു കഴിഞ്ഞാൽ വലിയ കംപ്ലൈന്റുകളൊക്കെ? കംപ്ലൈന്റ് ഒന്നുമില്ല. അത്യാവശ്യം ഡ്രൈവിംഗ് പഠിക്കേണ്ടവർക്ക് പഠിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. 8 മോഡൽ മാരുതി 800 ആണ്. എസി ആണ് വണ്ടി വരുന്നത് അല്ലേ? ഓക്കെ, MBFA എഞ്ചിനാണ് വണ്ടിയുടെ പുറമേയുള്ള ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ആവറേജോളം ടയറ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട്. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം വർക്കുകളൊക്കെ ചെയ്തിട്ടേക്കാണല്ലേ. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറൊക്കെ നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുകയാണ്. കിലോമീറ്റർ കാണിച്ചിരിക്കുന്നത് 57,000 കിലോമീറ്റർ ആണ്. ഇത് അത്യാവശ്യം നമുക്കൊരു ജെന്യൂനിറ്റി വേണേ പറയാം അല്ലേ, കാരണം ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ്നെസ് ഉണ്ട്. ഇതിന്റെ പ്രൈസ് അപ്പൊ എത്ര? പ്രൈസ് വരുമ്പോഴത്തേക്കും 75 രൂപയാണ് ബ്രോ. 75,000 രൂപയാണ്. അപ്പൊ ഈ ഒരു വണ്ടിക്ക് പ്രൈസ് ചോദിക്കുന്നത് എന്നൊരു പേപ്പർ ഉണ്ട്. പേപ്പർ ഇത് 24 വരെ 24 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. എ സി വരുന്ന മോഡലാണ്. 2007 മോഡൽ AC വണ്ടിയാണ്. ഇതെങ്ങനെയാണ് ഓണർഷിപ്പ് ഒക്കെ വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഈ ഒരു ബോണത്തിന്റെ ഭാഗത്ത് ചെറിയൊരു ഡെന്റ് ഉണ്ട്. എത്രയാണ് ഈ ഒരു വണ്ടി പ്രൈസ് ഇട്ടേക്കുന്നത്? പ്രൈസ് വരുമ്പോഴത്തേക്ക് 65 രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. 65,000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത്. ഈ ഒരു കണ്ടീഷനിലായിരിക്കും ബ്രോ കൊടുക്കുന്നത്? സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ, അത്യാവശ്യം നീറ്റ് ആക്കാനൊക്കെ ഉണ്ട് ഇന്റീരിയർ. സീറ്റ് കവർ നോക്കുവാണെങ്കിൽ എക്സ്ട്രാ ഒരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അത് ഇളക്കി കളഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും. ഓക്കെ, കിലോമീറ്റർ കാണിച്ചിരിക്കുന്നത് 95,000 കിലോമീറ്റർ ആണ്. ജനുവൻ കിലോമീറ്റർ ആണല്ലേ. ഇതിന്റെ പേപ്പർ ഇനി എത്ര ദിവസം? പേപ്പർ ഈ കൊല്ലം ലാസ്റ്റ് വരും. ഈ കൊല്ലം ലാസ്റ്റ് വരും. വേറെ എഞ്ചിൻ പരമായിട്ട് കംപ്ലൈന്റുകളൊന്നും ഒന്നുമില്ല. എടുത്തു കഴിയുന്ന ഒരു പെടത്തില്ലല്ലോ. പെടത്തില്ല, ധൈര്യമായിട്ട് കൊണ്ടുപോകാം. ഓക്കെ, അടുത്ത വരുന്ന ഒരു അതർ ബ്രാൻഡ് വണ്ടിയാണ് ഫോർഡ് ഫിഗോ. ഏതാണ് മോഡൽ? 2010 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2010 മോഡലാണ്. 73,000 കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. പുറമേയുള്ള ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ ബോഡിയിൽ ഡെന്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡീസൽ വേരിയന്റ് ആണ് അല്ലേ? ഡീസൽ വേരിയന്റ്. ഓക്കെ, ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ആവറേജോളം ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്ന ഒരു ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട്. ഫ്രണ്ട് 2-ഡോർ പവറിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ഇതിന് എത്രയാണ് ബ്രോ പ്രൈസ് ഇട്ടേക്കുന്നത്? ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും നമുക്കൊരു 1.5 ബഡ്ജറ്റ് വരും. 1,50,000 രൂപയാണ്. അപ്പോൾ ഈ ഒരു ഫോർഡ് ഫിഗോയുടെ നെഗോഷ്യബിൾ പ്രൈസ് ആണ്. മാക്സിമം അറേഞ്ച് ചെയ്ത് കിലോമീറ്റർ എത്രയാണ്? കിലോമീറ്റർ 73,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഫോർഡ് ഫിഗോയാണ്.
2009 മോഡൽ 10 രജിസ്ട്രേഷൻ ആണ് പത്ത് രജിസ്ട്രേഷൻ വരുന്ന ഒമിനിയാണ്. എങ്ങനെയാണ് ഇത് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? തേർഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ പുറമേയുള്ള ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയല്ലേ. എത്രയാണ് ബ്രോ ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ളത്? ഈ വണ്ടി ഓടിയിട്ടുള്ള 1 ലക്ഷത്തിന് മേളിൽ എന്തായാലും ഓടി കാണണം. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഒരു ആവറേജ് കണ്ടീഷനെ പറയാനായിട്ടുള്ളൂ. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് ചെയ്തിട്ടില്ല. പ്രൈസ് ഇത് 1 ലക്ഷം രൂപ ചോദിക്കും. 1 ലക്ഷം രൂപയാണ്. അപ്പൊ ഈ ഒരു ഒമിനിയുടെ പ്രൈസ് ചോദിക്കും. നമുക്ക് ലാസ്റ്റ് ഒരു 95 രൂപയ്ക്ക് നമുക്ക് ഫൈനലി കൊടുക്കാൻ പറ്റും. അപ്പൊ ബ്രോ അടുത്ത വണ്ടി വരുന്ന ഒരു ഓൾട്ടോ LXI ആണ് അല്ലേ? ഇത് ഏതാണ് ബ്രോ മോഡൽ? 2007 മോഡൽ ആണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എത്രയാണ് ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ ഒരു 70 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് വരുന്നത് എങ്ങനെയാണ്? സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് അല്ലേ. ഓക്കെ, ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ട് തന്നെയുള്ള ഒരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. എത്രയാണ് ബ്രോ പ്രൈസ്? പ്രൈസ് വരുമ്പോഴത്തേനും 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപയാണ് മാക്സിമം. കസ്റ്റമേഴ്സ് വരുവാണെങ്കിൽ നമുക്കൊരു 85 രൂപയ്ക്ക് ഫൈനലിൽ കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇത് എടുത്ത വിലയ്ക്ക് നമ്മൾ കൊടുക്കും. എടുത്ത വിലയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഈ ഒരു ഓൾട്ടോ LXI. ഇതിന്റെ പേപ്പർ വരുന്നുണ്ട്. പേപ്പർ വരുമ്പോഴത്തേനും ഈ വർഷം ലാസ്റ്റ് വരുന്നത്. ഈ വർഷം ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. പേപ്പർ അത്യാവശ്യം ഈ ഒരു കണ്ടീഷനിൽ ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കുകയും ചെയ്യും. വണ്ടി ടെസ്റ്റ് എല്ലാം പാസ്സാവും. ഓക്കെ, ഫോർ സ്റ്റിയറിംഗ് AC വരുന്ന മോഡലാണ്. ഓക്കെ, അടുത്ത വരുന്ന വീണ്ടും ഒരു ഓൾട്ടോ ആണ്. ഇതേതാണ് മോഡൽ? ഇത് 2009 മോഡല് ഓൾട്ടോ LXI ആണ്. ലിമിറ്റഡ് എഡിഷൻ ആണ്. ലിമിറ്റഡ് എഡിഷൻ ആണ്, അതാണല്ലേ ഈ സ്റ്റിക്കറിംഗ്? സ്റ്റിക്കറിംഗ് വരുന്ന മോഡൽ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് ടു ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC എല്ലാം വരുന്നുണ്ട്. ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ വരുന്ന മോഡൽ ഓൾട്ടോ ആണ്. പുറമേയുള്ള ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ട് തന്നെയുള്ള ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ട്. 25-ാമത്തെ സെലിബ്രേഷനിൽ ഇറങ്ങിയ ഒരു വണ്ടിയാണ്. ഓക്കെ, ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ആവറേജിന് മേളിൽ ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെ പറയാം. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഇന്റീരിയർ ഒക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഒരു ആവറേജ് കണ്ടീഷൻ എന്ന് പറയാനായിട്ടുള്ളൂ. എടുത്തു കഴിഞ്ഞ് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു മ്യൂസിക് പ്ലെയർ വരുന്നുണ്ട്. അതേപോലെ ഫ്രണ്ട് ടു ഡോർ പവറിന്റെ വരുന്ന മോഡലാണ്. കറക്റ്റ് ഒരു കിലോമീറ്റർ എത്രയാണ് ബ്രോ? കിലോമീറ്റർ 73,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ആയിരുന്നു. ഓക്കെ, ഇതിന്റെ പ്രൈസ് എത്രയാണ്? ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേനും 135 രൂപ. 1,35,000 രൂപയാണ് അപ്പൊ ഈ ഒരു ഓൾട്ടോയുടെ പ്രൈസ് ചോദിക്കുന്നത്. 2007 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആൾട്ടോ LXI ആണ്. LXI ആണ് വണ്ടി വേരിയന്റ് വരുന്നത്. വണ്ടിയുടെ പുറമേയുള്ള ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ ഒരു ഇൻഡിക്കേറ്റർ ഒക്കെ മാറത്തില്ല, എല്ലാം മാറ്റി കൊടുക്കും. ഓക്കെ, ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ 2 പുതിയ ടയർ വരുന്നുണ്ട്. ബാക്ക് ടയർ ആവറേജ് ടയറാണ്. ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബോഡി ക്വാളിറ്റി ഒക്കെ തന്നെ ഉണ്ട് വണ്ടിയിൽ. ഇത് വരുമ്പോൾ എങ്ങനെയാണ് ബ്രോ പ്രൈസ് ഇട്ടേക്ക്? പ്രൈസ് വരുമ്പോഴത്തേനെ നമുക്ക് 125 ആണ് ഇവിടെ പ്രൈസ് ഇട്ടേക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത് മാക്സിമം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. മാക്സിമം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്യാവശ്യം ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് തന്നെ കിടക്കുകയാണ്. സീറ്റ് കവർ എടുത്തു കഴിഞ്ഞ കസ്റ്റമർ ചെയ്യേണ്ടതായിട്ട് വരും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇന്റീരിയർ എന്ന് പറയാം. പ്രൈസ് ചോദിക്കുന്നത് 125 ആണ്. നെഗോഷ്യബിൾ പ്രൈസ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അപ്പൊ ഇനി അടുത്ത വണ്ടി വരുന്ന വീണ്ടും ഒരു ഓൾട്ടോ കിടപ്പുണ്ട്. 2009 മോഡൽ ഓൾട്ടോ ആണ്. എങ്ങനെയാണ് ഓണർഷിപ്പ് കാര്യം? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. ബോഡിയിലെ ഡെന്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇത് എത്ര വരെ ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഓൾട്ടോ LXI ആണ്. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയുള്ള ഒരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ തന്നെ വണ്ടിയിൽ വരുന്നുണ്ട്. ഒരു മ്യൂസിക് പ്ലെയർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഫോർമാറ്റ് എക്സ്ട്രാ ചെയ്തിട്ടില്ല അല്ലേ. ഓക്കെ, പക്ഷെ വണ്ടിയുടെ പുറമേയുള്ള ഒരു ക്വാളിറ്റി, അകത്തുള്ള ഒരു ക്വാളിറ്റി ആണ്. ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേനെ 130 ആണ്. ഇതേതാണ് ബ്രോ മോഡൽ വരുന്നത്? 2017 മോഡൽ വണ്ടിയാണ്. എത്രയാണ് ഒരു വണ്ടി റൺ ചെയ്തിട്ടുള്ളത്? 58,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ പുറമേയുള്ള ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ ബോഡിയിൽ ഡെന്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിലും നല്ല അത്യാവശ്യം ആവറേജിന് മേളിൽ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. VXI ആണ് വണ്ടി വേരിയന്റ് വരുന്നത്. ഇപ്പോൾ എത്ര വരെ ഇതിന് ഫിനാൻസ് ഒക്കെ കയറും? 2 ലക്ഷം രൂപ വരെ ഫിനാൻസും ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഓ, 2.5 വരെ മാക്സിമം ചെയ്യാം അല്ലേ. ഓക്കെ, ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഡാഷ് ബോർഡൊക്കെ നോക്കുവാണെങ്കിലും നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുകയാണ്. ഫ്ലോർ മാറ്റ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ടു ഡോർ പവറിന്റെ വരുന്ന മോഡൽ. പ്രൈസ് എത്രയാണ് ഇത്? 290 ആണ്. 290 ആണ് ചോദ്യം. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അപ്പൊ ഡയറക്റ്റ് ഒരു അമൽ ബ്രോയെ കാണാം. എന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൈസിന്റെ കാര്യം മാക്സിമം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത് ഇനി ഏതാണുള്ളത്?
പിന്നെ ഇതിന് 6 മന്ത് വാറണ്ടി ഉണ്ട്. ഈ വണ്ടിക്ക് 6 മന്ത് വാറണ്ടി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ആ ഉള്ള വണ്ടിയാണ്. എഞ്ചിനും ഗിയർ ബോക്സിനും റീപ്ലേസ് വാറണ്ടി ഉൾപ്പെടെയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻഡിക്കേറ്റർ ഒക്കെ മാറി കൊടുക്കും. ഇൻഡിക്കേറ്റർ ഒക്കെ മാറി. ഈ ഒരു കണ്ടീഷനിലായിരിക്കും ഇപ്പൊ വണ്ടി. അല്ല അല്ല അല്ല, ഓയിൽ ഓയിൽ ഫിൽറ്ററും എല്ലാം ചേഞ്ച് ചെയ്ത് നീറ്റ് ആയിട്ടാണ് വണ്ടി കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത വരുന്നത് വീണ്ടും ഒരു ഓൾട്ടോ തന്നെയാണ്. ഇതേതാണ് മോഡൽ? 2020 മോഡൽ ഓൾട്ടോയാണ്. ഒരു ബ്ലൂ കളർ. 11,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. വണ്ടിയുടെ പുറമെയുള്ള ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ബോഡിയിൽ ഡെൻറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റായിട്ട് തന്നെയുള്ള ഒരു വണ്ടി. ഏതാണ് വേരിയന്റ് വരുന്നത് ബ്രോ? LXi ആണ്. ഫ്രണ്ട് ടു ഡോർ പവറിന്റെ മാത്രം വരുന്ന മോഡൽ. ഇത് വരുമ്പോൾ എത്രയാണ് പ്രൈസ് ഇട്ടേക്കുന്നത്? ഓ, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്, 1 ഇയർ വാറണ്ടിയും വരുന്നുണ്ട്. ആ ഇന്റീരിയർ ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കുന്നെന്ന് പറയാം. സീറ്റ് കവറൊക്കെ ഈ അടുത്താണ് പുതിയ കിട്ടിയ കവറൊക്കെ റിമൂവ് ചെയ്തല്ലേ. ഇതിന് എത്ര വരെയാണ് പ്രൈസ് ഇട്ടേക്കുന്നത്? ഇത് 3,35 നെഗോഷ്യബിൾ പ്രൈസ് ആണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ് അല്ലേ. 3,35 ചോദ്യം. 2020 വണ്ടിയാണ്. 2020 വണ്ടി 11,000 കിലോമീറ്റർ ഓടിയിട്ടു. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എയർ ബാഗ് ഫ്രണ്ട് ടൂഡോർ പവർ വിൻഡോ വരുന്ന മോഡലാണ്. 2020 മോഡൽ ഓൾട്ടോയാണ് ഇത്. ഇതെങ്ങനെയാണ് ബ്രോ ഓണർഷിപ്പ് ഒക്കെ വരുന്നത്? എത്രയാണ് ഓടിയിട്ടുള്ളത്? 32,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ്. 32,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഓൾട്ടോയാണ്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ 4 പുതിയ ടയറോളം തന്നെ വണ്ടിയിൽ വന്നിട്ടുണ്ട്. ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ ബോഡിയിൽ വലിയ ഡെന്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നല്ല നീറ്റായിട്ടുള്ളൊരു വണ്ടിയാണ്. ഇത് LXi ആണോ വണ്ടി? LXi ആണ്. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ സീറ്റ് ഓവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. പ്രൈസ് എത്രയാണ് ഇത്? പ്രൈസ് റേറ്റ് തന്നെ, അതായത് 3,30, 3,35 ആ റേഞ്ച്. ആ റേഞ്ചിലാണ് ഈ ഒരു വണ്ടിക്ക് പ്രൈസ് പോയിരിക്കുന്നത്. ഇതിന് 1 ഇയർ വാറണ്ടി ഉണ്ട്. 1 ഇയർ വാറണ്ടി 3 ഫ്രീ സർവീസ് കിട്ടുന്ന വണ്ടിയാണ് ഈ ഒരു ഓൾട്ടോ. ഇതിപ്പോ ഒരു ഫസ്റ്റ് ഒരു ഡൗൺ പേയ്മെന്റ് എത്ര വേണ്ടി വരും? ഇത് 30 രൂപ ഡൗൺ അടക്കാം. 30 രൂപ നമുക്ക് ഈ ഒരു ഓൾട്ടോ ഇറക്കാവുന്നതാണ് അല്ലേ. 2020 വണ്ടിയൊക്കെ. ഓക്കെ, അടുത്തത് ഇതേതാണ് വരുന്നത്? ഓൾട്ടോ കേട്ടൻ. കേട്ടൻ VXi ആണ്. VXi ആണ് വണ്ടി. വേരിയന്റ് വരുന്നത് ഓട്ടോമാറ്റിക് അല്ലല്ലോ. മാനുവൽ ആണ് വരുന്നത്. വണ്ടിയുടെ പുറമെയുള്ള ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ ബോഡിയിൽ ഡെന്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പുറമേ നല്ല നീറ്റായിട്ട് തന്നെ ഉള്ള ഒരു വണ്ടി എന്ന് പറയാം. 32,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ ഒരു ആവറേജ് കണ്ടീഷനാണ്. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഓക്കെ, ഫ്രണ്ട് ടു ഡോർ പവറിന്റെ കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. എക്സ്ട്രാ ചെയ്തതാണ്. നല്ല നീറ്റായിട്ട് തന്നെ ഉള്ളൊരു വണ്ടിയാണ്. ഇന്റീരിയർ എയർ ബാഗ് വരുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് എത്രയാണ്? ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 375 വരും. 375,000 രൂപയാണ് ഓൾട്ടോ കേട്ടണിന്റെ റേറ്റ് ചോദിക്കുന്നത്. എത്ര വരെ ഫിനാൻസ് കയറുമ്പോൾ? ഫിനാൻസ് നമുക്ക് മാക്സിമം ഫണ്ടിങ് ചെയ്ത് കൊടുക്കും. മാക്സിമം ഫണ്ടിങ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ഇത്. നമുക്കൊരു 40-30 ഇറക്കാൻ പറ്റും. അപ്പൊ ബ്രോ, ഇനി ഒരു 2 ഇയോണ് കിടപ്പുണ്ട്. ഇതേതാണ് മോഡൽ? 2016 മോഡൽ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് ഈ ഒരു വണ്ടി വരുന്നത്. ഏതാണ് വേരിയന്റ് വരുന്നത്? ഏറെയാണ് വേരിയന്റ് വരുന്നത്. എത്രയാണ് ഇതിന്റെ ഒരു പ്രൈസ് ഇട്ടേക്കുന്നത്? 255,000 ആണ് ഇയോണിന് ചോദിക്കുന്നത്. എത്ര കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്? ഇത് 55,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് ഒക്കെ വരുന്നത് എങ്ങനെയാണ്? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇന്റീരിയർ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കിടക്കുകയാണ്. നല്ല വൃത്തിയുണ്ട്. നല്ലൊരു സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട്. ഇതിന് എത്രയാണ് പ്രൈസ് ചോദിക്കുന്നത്? 255,000 പ്രൈസ് വരുന്നത്. 255,000 ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത്. ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ വരുന്ന മോഡലാണ്. സെൻട്രൽ ലോക്ക് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, പുറമെ നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്തൊരു ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ചെറിയ സ്ക്രാച്ചുകളൊക്കെ മാറ്റത്തില്ലേ ബ്രോ? മാറ്റും. അതർ ബ്രാൻഡ് വണ്ടിയാണെങ്കിൽ ഈ പെയിന്റിംഗ് ഒക്കെ നമുക്ക് വെളിയിൽ കൊടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇയോണേതാണ് മോഡൽ? 2017 മോഡല്. 32,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 32,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് എത്രയാണ് പ്രൈസ് ഇട്ടേക്കുന്നത്? 270,000 രൂപയാണ് ഈ ഒരു ഇയോണിന്റെ പ്രൈസ് ചോദിക്കുന്നത്. ഈ ഒരു ഡോറിന്റെ ഭാഗത്ത് ചെറിയൊരു ഡെന്റ് പോണൊക്കെ ഉണ്ട്. ഇതൊക്കെ ക്ലിയർ ചെയ്തില്ല. ഓക്കെ, ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടി എന്ന് പറയും. നല്ലൊരു സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട്. എക്സ്ട്രാ ലൈറ്റ് ഒക്കെ അടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഫ്രണ്ട് ടു ഡോർ പവറിന്റെ വരുന്ന മോഡലാണ് ഇത്. ഏറെയാണോ? സെയിം വേരിയന്റ്? സെയിം വേരിയന്റ് ഏറെയാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ പുറമെയുള്ള ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ ബമ്പറിന്റെ ഭാഗത്ത് ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്തല്ല കൊടുക്കത്തുള്ളൂ. ഇതിന്റെ പ്രൈസ് എത്രയാണ് ഇപ്പൊ ഇട്ടേക്കുന്നത്? 275,000 രൂപയാണ് അപ്പൊ ഈ ഒരു വണ്ടിക്ക് പ്രൈസ് ചോദിക്കുന്നത്. ഇതിനിപ്പോ ഫിനാൻസ് എത്ര വരെ കയറുമ്പോ? ഫിനാൻസ് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാൻ പറ്റും. 2017 മോഡൽ വെച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ ചെയ്യാൻ പറ്റും.
സ്വിഫ്റ്റ് വി എക്സ് ഐ ആണ്, 2009 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, 57,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ട്. 57,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. വണ്ടിയുടെ പുറമേയുള്ള ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ ബോഡിയിൽ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നാലൊരു ആവറേജിന് മുകളിലെ ടയറ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട്. ഇന്റീരിയർ നോക്കുവാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടി എന്ന് പറയാം. ഇതിപ്പോൾ എടുത്തിട്ട് ക്ലീനിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്തതാണോ ബ്രോ ഇതിന്റെ? അല്ല, കഴിഞ്ഞിട്ടില്ല. ഡെലിവറി ടൈമില് വാഷിംഗ് ആൻഡ് പോളിഷിംഗ് സർവീസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററി എല്ലാം ഉള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, എല്ലാം കമ്പനി സർവീസ്. പവറിന്റെ കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. പുറമേ നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഉള്ളൊരു വണ്ടി എന്ന് പറയാം. ചെറിയ സ്ക്രാച്ചുകളൊക്കെ ആ ബമ്പറിന്റെ ഭാഗത്ത് ഉണ്ടെന്നതായിട്ടേ ഉള്ളൂ. ഇതിപ്പോ എത്രയാണ് പ്രൈസ് ഇട്ടേക്കുന്നത്? ഇത് 235,000. നമുക്ക് ചെറിയൊരു ഫാമിലിക്ക് വേണമെങ്കിൽ ഫിനാൻസ് ഇട്ട് കൊടുക്കാം. എത്ര വരെ കയറും ഇത് ഫിനാൻസ്? ഇത് ഫിനാൻസ് വരുമ്പോഴത്തേനും നമുക്കൊരു 1.5-2 രൂപ വരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. 1.5-2 രൂപയ്ക്ക് അത് ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. ഒരു വാഗനർ ഉണ്ട്. ഇതേതാണ് മോഡൽ വാഗനർ? 2009 ആണ് വണ്ടി വേരിയന്റ് വരുന്നത്. 63,000 കിലോമീറ്റർ ആണ് ഇപ്പൊ വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നാലൊരു ആവറേജോളം ടയറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയാം. വണ്ടിയുടെ ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ട് തന്നെ കിടക്കുകയാണ് അല്ലേ? എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയതായിട്ട് വർക്കുകളൊന്നും വരത്തില്ലല്ലോ. എത്രയാണ് കറക്റ്റ് റൺ ചെയ്തിട്ടുള്ളത്? 63,000 കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടി എന്ന് പറയാം. ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. പ്രൈസ് എത്രയാണ് ഇതിന്റെ? പ്രൈസ് വരുമ്പോഴത്തേനും ഒരു 170-180 ആ റേഞ്ചാണ്. ആ റേഞ്ചിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഇതിനും ഫിനാൻസ് കിട്ടും? ഫിനാൻസ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 14 VXI ആണ് ഈ ഒരു വണ്ടി വരുന്നത്. ഇതെങ്ങനെയാണ് ബ്രോ ഓണർഷിപ്പ് ഒക്കെ വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ് 35,000 കിലോമീറ്റർ. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരു വണ്ടി എന്ന് പറയാം. ടയർ ഭാഗങ്ങളൊക്കെ ഒരു ആവറേജ് കണ്ടീഷൻ ആണ്. ാണ് ഈ ഒരു വണ്ടി വേരിയന്റ് വരുന്നത്. റിവേഴ്സ് സെൻസർ, വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ പ്രൈസ് എത്രയാണ് ഇട്ടേക്കുന്നത്? പ്രൈസ് വരുമ്പോഴത്തേനും 3.5 ലക്ഷം രൂപയാണ് ഈ ഒരു വാഗനറിന്റെ പ്രൈസ് ഇട്ടിരിക്കുന്നത്. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുകയാണെന്ന് പറയാം. നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട്. 4-door പവർ വിൻഡോ വരുന്നുണ്ട്. അതേപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ വരുന്നത്. ഇതിന് എത്ര വരെ ഫിനാൻസ് കയറുമ്പോൾ? ഇറക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഈ ഒരു വാഗനർ എന്ന് പറയുന്നത്. കിലോമീറ്റർ കറക്റ്റ് എത്രയായിരുന്നു? ജെനുവിൻ കിലോമീറ്റർ 35,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ആണല്ലോ. ഓക്കെ, അടുത്ത വണ്ടി വരുന്നത് ഒരു ഈക്കോയാണ്. 2020 മോഡൽ ഈക്കോ. 20 മോഡൽ ഈക്കോയാണ്. അപ്പോൾ ദേ ഒരു ഈക്കോ ടെസ്റ്റ് റൈഡിന് പോവുകയാണല്ലേ? അതെ. ഓക്കെ, ഇതേതാണ് ഓണർഷിപ്പ് ഒക്കെ വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 20 മോഡൽ 21 രജിസ്ട്രേഷൻ. 20 മോഡൽ 21 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. എത്രയാണ് ഇത് ഓടിയിട്ടുള്ളത്? ഓടിയിട്ടുള്ള കിലോമീറ്റർ 12,000 കിലോമീറ്റർ. 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഈക്കോയാണ്. അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഒക്കെ നല്ല രീതിയിലുള്ള ഒരു വണ്ടിയാണ്. ഇതിനിപ്പോ ഒരു 1 ഇയർ വാറണ്ടി കിട്ടുന്ന വണ്ടിയാണ്. 1 ഇയർ വാറണ്ടി ഒരു 3 ഫ്രീ സർവീസ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഇന്റീരിയർ നോക്കുവാണെങ്കിൽ പക്ഷെ നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടി എന്ന് പറയാം. നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. സിംഗിൾ എയർ ബാഗ് വരുന്ന മോഡലാണ്. കറക്റ്റ് ഒരു കിലോമീറ്റർ എത്രയാണ് ഇതിന്റെ റൺ ചെയ്ത്? 12,000 കിലോമീറ്റർ. 12,569 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പ്രൈസ് എത്രയാണ്? പ്രൈസ് വരുമ്പോഴത്തേനും 430 വരും. ഇതിനിപ്പോ എത്ര വരെ ഫിനാൻസ് ചെയ്തു? ഇതിന് നമുക്ക് മാക്സിമം ഫിനാൻസ് കൊടുക്കാൻ പറ്റും. ഇത് പത്തൊമ്പത് മോഡൽ വാഗനറാണ്. എങ്ങനെയാണോ 1.2 ലിറ്റർ ആണ് വണ്ടി വരുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഓണർഷിപ്പ് കാര്യങ്ങൾ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 21,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. 21,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള ഒരു വാഗനറാണ് ഇത്. അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ ചെറിയ സ്ക്രാച്ചുകൾ ബമ്പറിന്റെ ഭാഗത്തൊക്കെ ഉണ്ട്. ഇതൊക്കെ ക്ലിയർ ചെയ്തല്ലോ. ക്ലിയർ ചെയ്തു. ഏതാണ് വേരിയന്റ് വരുന്നത്? വേരിയന്റ് VXI ആണ്. VXI ആണ് വണ്ടി വേരിയന്റ് വരുന്നത്. എത്രയാണ് കറക്റ്റ് ഒരു കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളത്? 21,000 കിലോമീറ്റർ ആണ് അപ്പൊ ഈ ഒരു വാഗനർ റൺ ചെയ്തിട്ടുള്ളത്. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ അടയ്ക്കുന്ന ഒരു വണ്ടി എന്ന് പറയാം. നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട്. 4-door പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. അതേപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് വരുന്നുണ്ട്. ഇൻബിൽറ്റ് മ്യൂസിക് പ്ലെയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് എത്രയാണ് പ്രൈസ് ഇട്ടേക്കുന്നത്? ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേന് 5.5 വരും. 5.5 ലക്ഷം രൂപയാണ് അപ്പൊ ഈ ഒരു വണ്ടിക്ക് പ്രൈസ് വരും. മാക്സിമം ലാസ്റ്റ് നമുക്കൊരു 5-40 ആ റേഞ്ച്. ടയർ
ഡയറക്റ്റ് വരിക, വണ്ടി വന്ന് കാണുക, ചെക്ക് ചെയ്യുക, എന്നിട്ട് പ്രൈസ് ബാർഗെയിൻ ചെയ്യുക അല്ലേ? അതാണല്ലോ ഏറ്റവും നല്ലത്. അത് ഇനി അടുത്ത വണ്ടി വരുന്ന ഒരു സ്വിഫ്റ്റ് ആണ്. ഇതേതാണ് മോഡൽ? 2015 മോഡൽ VXE ആണ്. 15 മോഡൽ സ്വിഫ്റ്റ് ആണ്. വണ്ടിയുടെ പുറമെയുള്ള ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ബോഡിയിൽ വലിയ ഡെൻറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടി എന്ന് പറയാം. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജോളം ടയർ വരുന്നുണ്ടെന്ന് പറയാം. ഇതിന്റെ പ്രൈസ് എത്രയാണ് ബ്രോ? ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേനും 4.25. സിംഗിൾ ഓണർഷിപ്പ് ആണ്. VXE ആണ് വണ്ടി വേരിയന്റ് വരുന്നത്. എത്രയാണ് ബ്രോ വണ്ടി ഓടിയിട്ടുള്ളത്? 100,000 മേളില് വണ്ടി ഓടിയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ മോശമാണ്. ചെയ്യാൻ പറ്റൂലേ? ഇതൊക്കെ ഇപ്പൊ ചെയ്തു കൊടുക്കൂ? ചെയ്തു കൊടുക്കൂല്ലേ? 100,000 മേളിൽ എന്തായാലും വണ്ടി വണ്ടി ഓടിയിട്ടുണ്ട്. പെട്രോൾ അല്ലേ വണ്ടി? പെട്രോൾ വണ്ടിയാണ്. ഇതിന്റെ പ്രൈസ് അപ്പൊ എത്രയാണ്? ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 4.25 നെഗോഷ്യബിൾ പ്രൈസ് ആണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. എത്ര വരെ ഇത് മാക്സിമം ഒരു 4 പോകുന്നുണ്ട്? മാക്സിമം ചെയ്തു തരാം. 2018 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 18 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. വലിയ ബോഡിയിൽ ഡെന്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല. ഇതേതാണ്? VXE ആണ് വണ്ടി വേരിയന്റ്. LXE ആണ് വണ്ടി വേരിയന്റ് വരുന്നത്. എത്ര ഓടിയിട്ടുണ്ട്? 32,000 kilometer വണ്ടി ഓടിയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റ് ഓവർ എക്സ്ട്രാ എടുത്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഫ്രണ്ട് 2-door പവറിന്റെ വരുന്നുണ്ട്. എക്സ്ട്രാ മ്യൂസിക് പ്ലെയറും വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. പ്രൈസ് എത്രയാണ് അപ്പൊ ഇതിനിട്ടേക്ക്? പ്രൈസ് വരുമ്പോഴത്തേനും നമുക്ക് 3.25. 325,000 രൂപയാണ് അപ്പൊ ഈ ഒരു ഓൾട്ടോടെ പ്രൈസ് ചോദിക്കുന്നത്. ഇതിനും വാറണ്ടി ഉണ്ട്. 1-year വാറണ്ടി, 3 ഫ്രീ സർവീസ് കിട്ടുന്ന വണ്ടിയാണ്. 2019 മോഡല്, 16,000 kilometer ഓടിയ സീറ്റ വണ്ടിയാണ്. എങ്ങനെയാണ് ഓണർഷിപ്പ് കാര്യങ്ങൾ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അലോയ് വീല് കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. പുറമെയുള്ള ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഉള്ള ഒരു വണ്ടി എന്ന് പറയാം. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിലും 16,000 ഓടിയ ആ ഒരു ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടി എന്ന് പറയാം. സീറ്റ് ഓവറൊക്കെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ആ ഒരു സീറ്റ് ഓവർ പൂർണ്ണമായിട്ടും റിമൂവ് പോലും ചെയ്തിട്ടില്ല. ഇത് വരുമ്പോൾ എങ്ങനെയാണ് ബ്രോ പ്രൈസ്? വരുമ്പോഴത്തേനും 785,000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത്. പുതിയ ഇപ്പോൾ ഒരു ബലനോ സീറ്റൊക്കെ ഇറങ്ങണേ എത്ര? 9 വരും. 9 ആണ് ഇപ്പോഴത്തെ പുതിയ വണ്ടിയുടെ റേറ്റ്. പിന്നെ വ്യത്യാസമുണ്ട് പുതിയ വണ്ടിയിൽ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിന് എത്ര വരെ നമുക്കൊരു ഫിനാൻസ് കാര്യമാണെങ്കിൽ? ഫുൾ ഫിനാൻസ് കൊടുക്കാൻ പറ്റും. ഫിനാൻസ് അതായത് 0% down payment ഇറക്കാൻ പറ്റും. സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. കസ്റ്റമറിന്റെ പ്രൊഫൈൽ നല്ലതായിരിക്കണം. പ്രൊഫൈൽ നല്ലതാണെങ്കിൽ നമ്മൾ സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. വെറും 3,537 ഓടിയിട്ടുള്ള റെനോൾട്ടിന്റെ ക്ലൈംബർ എന്ന് പറഞ്ഞ മോഡലാണ്. 2021 മോഡല് വണ്ടിയാണിത്. ഷോറൂമിൽ പുതിയൊരു വണ്ടി കിടക്കുന്ന ആ ഒരു കണ്ടീഷനിലാണ് കിടക്കുന്നതെന്ന് പറയാം. ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയുള്ളൊരു ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട്. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു കവറോ കാര്യങ്ങളോ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല സീറ്റ് കവറിൻ്റെ. ഇതിന്റെ പ്രൈസ് എത്രയാണ് ഇപ്പോഴത്തേക്ക്? പ്രൈസ് വരുമ്പോഴത്തേക്കും 4.75. 475,000 രൂപയാണ് അപ്പൊ ഈ ഒരു വണ്ടിക്ക് പ്രൈസ് ചോദിക്കുന്നത്. 2016 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 16 മോഡല് വണ്ടിയാണ്. എത്രയാണ് വണ്ടി ഓടിയിട്ടുള്ളത്? വണ്ടി 62,000 kilometer സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പെട്രോൾ വേരിയന്റ് വണ്ടിയാണ്. പെട്രോൾ വേരിയന്റ് ആണ്. കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം അവൈലബിൾ. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ആവറേജോളം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. വണ്ടിയുടെ പുറമെയുള്ള ഒരു ബോഡി ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ബോഡിയിൽ ഡെന്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയുള്ള ഒരു വണ്ടി എന്ന് പറയാം. ഇതിന് എത്രയാണ് ഇപ്പോൾ പ്രൈസ്? പ്രൈസ് വരുമ്പോഴത്തേനും ഇതിനാകുമ്പം 5-15 വരും. 5,15,000 രൂപയാണ് വണ്ടിക്ക് റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്റീരിയർ നോക്കുവാണെങ്കിൽ ഇന്റീരിയറിലേക്ക് വരുമ്പം അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്നതെന്ന് പറയാം. നല്ലൊരു സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. 4-door പവറിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് എത്ര വരെ ഫിനാൻസ് ചെയ്യും? മാക്സിമം ഫിനാൻസ് ഇട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഒരു ഡൗൺ പേയ്മെന്റ് ആ ഒരു 50,000 അടച്ചാൽ മതി. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ അത്ര അടച്ചാൽ മതി. മാക്സിമം ഇത് ഡെൽറ്റയാണ് വേരിയന്റ്. അതായത് അലോയ് വീല് വരുന്നില്ലെന്ന് പറഞ്ഞു. 2017 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 36,000 kilometer ഓടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 36,000 kilometer മാത്രമേ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. വണ്ടിയുടെ പുറമെയുള്ള ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ ബോഡിയിൽ വലിയ സ്ക്രാച്ചുകളോ ഡെന്റുകളോ ഒന്നുമില്ല. 580,000 രൂപയ്ക്ക് സെയിലായ വണ്ടിയാണിത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇനി അടുത്ത ഇനി ഏതാണ്? എക്സ്പ്രസ്സോ. എക്സ്പ്രസ്സോ അടക്കമുണ്ട്. 2019 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി.
സിംഗിൾ ഓണർഷിപ്പ് 2019 മോഡൽ എക്സ്പ്രസോ ആണ്. 21000 കിലോമീറ്റർ വണ്ടിയാണ് അല്ലേ? ഇത് വന്നതേ ഉള്ളൂ, വാഷിംഗും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ചെയ്യാനുണ്ട്, സർവീസ് കഴിഞ്ഞിട്ടില്ല, ഓയിൽ ചേഞ്ചും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഉണ്ടല്ലേ? ഇതപ്പോ എങ്ങനെയാണ് ഓണർഷിപ്പ് ഒക്കെ വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഓക്കെ, കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളത് 21000 കിലോമീറ്റർ. 21000 കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. ആ ഒരു ടയറൊക്കെ തന്നെയാണ് വണ്ടിയിൽ കിടക്കുന്നത്. വേരിയന്റ് വിഎക്സ്ആണ് വേരിയന്റ് വരുന്നത്. പ്രൈസ് എത്രയാണ്? ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേനും നമുക്ക് 435 ഒക്കെ, 435000 രൂപയാണ് അപ്പൊ ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത്. ഇത് ഇപ്പൊ മാക്സിമം ഒരു ഫിനാൻസിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. പുതിയ എക്സ്പ്രസ് വരുമ്പോ എങ്ങനെയുണ്ട് പ്രൈസിങ്? 5 something വരുന്നുണ്ട് അല്ലേ? അപ്പൊ ബ്രോ, നമ്മൾ മുമ്പേ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോ ടെസ്റ്റ് റൈഡിന് കൊണ്ടുപോയ ഈക്കോ, ഇത് ഏതാണ് മോഡൽ? ഇത് 2017 മോഡൽ ഈക്കോ ആണ്. 5-seater AC ആണ്. 5-seater AC വരുന്ന മോഡലാണ്. ക്രാഷ് കാർഡ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടില് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പുറമേ ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ സ്ക്രാച്ചുകൾ, അതേപോലെ ചെറിയ ചെറിയ ഡെന്റുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ക്ലിയർ ചെയ്യത്തില്ലേ? ഇത് ക്ലിയർ ചെയ്യും. ഓക്കെ, ടയർ വാങ്ങലൊക്കെ നോക്കുവാണെങ്കിലും ടയറൊക്കെ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇതിപ്പോഴും ഇന്റീരിയറിലൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുവാന്ന് പറയാം. എടുത്തു കഴിഞ്ഞ് സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിന് പ്രൈസ് എത്രയായിരുന്നു? 380000 രൂപയാണ് ഇപ്പൊ ഈ ഒരു വണ്ടിക്ക് പ്രൈസ് ഇട്ടിരുന്നത്. ഇപ്പൊ ഓൾമോസ്റ്റ് മിക്കവാറും ഈ വണ്ടി സെയിലാവാൻ ചാൻസാണ്. അപ്പൊ മെസ്സോമാരെ, അപ്പൊ നമ്മളിവിടെ ഉള്ള വണ്ടികളെല്ലാം കാണിച്ചിട്ടുണ്ട്. ഏകദേശം 60 വണ്ടികൾ ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ള വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ബ്രോയെ വിളിച്ചാൽ മതിയാവും ഇല്ലേ? ഓക്കെ, ബ്രോയുടെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.